ഈ മെഷീനിൽ മുകളിലിരിക്കുന്ന വടി ഇടത്തേക്കും വലത്തേക്കും ചലിക്കുന്നു, താഴെ വീഴുന്നില്ല. ഇതൊരു പ്രത്യേക മെഷീനാണ്. ഇതാണ് റോട്ടറി ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇതിന് വേണ്ട നാല് പഴയ സീഡികൾ, റബ്ബർ ഡിസ്ക്, വാഷർ, സ്ക്രൂ, മരക്കഷ്ണം, പിന്നെ ഒരു റബ്ബർ ബാൻഡ്. ആദ്യം രണ്ട് പഴയ സീഡികൾക്കിടയായി ഒരു വൃത്താകൃതിയിലുള്ള റബ്ബർ കഷ്ണം ഒട്ടിച്ച് വയ്ക്കണം. 7 മില്ലിമീറ്റർ കനമുള്ള റബ്ബർ കഷ്ണത്തിന്റെ ഒരു വശത്ത് വശത്തേക്കുക, സീഡി ഒട്ടിക്കുക, മറുവശത്ത് വീണ്ടും പശ തേക്കുക. രണ്ടാമത്തെ സീഡിയും ഒട്ടിക്കുക. റബ്ബർ കഷ്ണത്തിന്റെ വ്യാസം സീഡിയേക്കാൾ അല്പം കുറവായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇംപ്രവൈസ്ഡ് കപ്പി ലഭിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ മധ്യഭാഗത്ത് അല്പം പശ തേൽക്കുക. ഇവിടെ ഒരു വാഷർ ഒട്ടിച്ച് വയ്ക്കുക. ഇതിൻ്റെ ദ്വാരം വളരെ ചെറുതായിരിക്കണം. മറുവശത്തും ഇതേപോലെ വാഷർ ഒട്ടിക്കുക. ഇനി ഈ ദ്വാരത്തിലേക്ക് ഒരു സ്റ്റീൽ സ്ക്രൂ കയറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ കപ്പിക്ക് ഇങ്ങനെ സ്വതന്ത്രമായി കറങ്ങാൻ കഴിയും. രണ്ടാമത്തെ കപ്പിയും ഇതേപോലെ തയ്യാറാക്കുക. ഇത് ഒരു മരത്തിൽ ഉറപ്പിക്കുക. വലതുവശത്തെ കപ്പിയിൽ ഒരു സ്ക്രൂ കൊണ്ടുള്ള ഒരു ഹാൻഡിലും പിടിപ്പിക്കുക. ഇപ്പോൾ രണ്ട് കപ്പിയും ചലിക്കുന്ന രീതിയിലാണ്. ഇനി ഒരു വലിയ റബ്ബർ ബാൻഡ് എടുത്ത് രണ്ട് കപ്പിയിലൂടെയും ഇങ്ങനെ വയ്ക്കുക. ഇനി ഇതിനെ കറക്കിയാൽ രണ്ട് കപ്പിയും ഒരേ ദിശയിൽ ചലിക്കും. അതിനുമുള്ളൊരു വടി വെച്ചാൽ അത് താഴെ വീഴും. ഇനി റബ്ബർ ബാൻഡ് ഇങ്ങനെ പ്രത്യേക രീതിയിൽ പിരിച്ചു വയ്ക്കുക. അതായത് നടുഭാഗത്ത് റബ്ബർ ബാൻഡ് ക്രോസ് ആയിരിക്കണം. ഇനി കറക്കുമ്പോൾ വലതുവശത്ത് പ്രദക്ഷിണ ദിശയും ഇടതുവശത്ത് അപ്രദക്ഷിണ ദിശയുമായിരിക്കും ചലിക്കുക. ഇതിനു മുകളിലേക്ക് ഒരു വടി വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും, താഴെ വീഴുന്നില്ല. കപ്പികൾ രണ്ടും രണ്ട് ദിശയിലാണ് ചലിക്കുന്നത്, അതിനാലാണ് വടി അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ചലിക്കുന്നത്.